കോവിഡ് മഹാമാരിയുടെ പെടാപ്പാടുകൾക്കിടയിലാണ് നിപ കൂടി നമ്മുടെ സംസ്ഥാനത്ത് കടന്നു വരുന്നത്. നിലവിലെ സ്ഥിതി ആശങ്കാജനകമല്ല എങ്കിൽ കൂടി ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം അശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്താൽ സ്ഥിതി ഗുരുതരമാകും. ഈയാഴ്ച നേർക്കണ്ണിലൂടെ ആരോഗ്യ വിദഗ്ധർ സംസാരിക്കുന്നത് നിപയെ പ്രതിരോധിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. കോഴിക്കോട് ഒരു കേസ് വന്നതിന് ശേഷം വളരെ ക്ലോസ് കോണ്ടാക്ട് ആയിട്ടുള്ള ആളുകൾക്ക് പോലും നമുക്ക് ഇതുവരെ അസുഖങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു പക്ഷേ കോവിഡ് 19 നമ്മൾ സ്വീകരിച്ച് വരുന്ന മുൻകരുതലുകൾ, അത് മാസ്ക് ധരിക്കുന്നതാവട്ടെ, ഹാൻഡ് സാനിറ്റൈസേഷൻ ആവട്ടെ, അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുന്നതാവട്ടെ, ഇതെല്ലാം ഒരു പക്ഷേ ഈ നിപയുടെ ഒരു സ്പ്രെഡ് കഴിഞ്ഞ് നമുക്കറിയാം 2018 ഉണ്ടായതുപോലെ ഒരു വ്യാപനം നിപയ്ക്ക് ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. അതൊരു പക്ഷേ നമ്മൾ ഈ പാലിച്ചു വരുന്ന കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോവിഡ് 19 ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പാലിക്കുന്ന മുൻകരുതലുകൾ കൊണ്ടാവാം. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങൾ കോവിഡിന് വേണ്ടി മാത്രമുള്ളതല്ല, പൊതുവായിട്ടും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇത്തരം നടപടികൾക്ക് പ്രത്യേകിച്ചും കൈ കഴുകുന്നത് പോലെയുള്ള അത് തന്നെ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് ഒരു പക്ഷേ നമ്മെ സംരക്ഷിക്കാൻ ഉതകുന്നതാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് അഥവാ തീർച്ചയായിട്ടും വാക്സിനിലൂടെ മറ്റും നമുക്ക് കോവിഡ് ഒരു സമീപ ഭാവിയിൽ ഒരു അത് മാറുകയാണെങ്കിലും അത് ഇല്ല ഒരു പാൻഡമിക്കിൻ്റെ അവസാനത്തിലും നമ്മൾ ഈ പഠിച്ച പാഠങ്ങൾ ഒരു പൊതുജനാരോഗ്യപരമായി നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ വ്യക്തി ശുചിത്വപരമായി നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ഇതുപോലെയുള്ള പല പല വൈറൽ അസുഖങ്ങളും നമുക്ക് തടയാൻ പറ്റുമെന്നുള്ളതാണ്. ഇവരെല്ലാം നമുക്ക് മരുന്നുകൾ ഇല്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കയേക്കാൾ ഏറെ വളരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാനാവുന്നതാണ് ഈ അസുഖങ്ങളെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിപ വൈറസ് ബാധിച്ച് കോഴിക്കോട് 12 കുട്ടി മരിച്ചതോടെയാണ് വീണ്ടും കേരളം ഭീതിയുടെ നിഴലിലായത്. കാരണം 2018 നിപ വൈറസ് ബാധ ഉണ്ടായപ്പോൾ അതിനെ പിടിച്ചുകെട്ടാൻ വലിയ ത്യാഗം സഹിക്കേണ്ടി വന്ന ജനതയാണ് നമ്മൾ. അന്ന് രോഗം വലിയ രീതിയിൽ പടരാതെ പ്രതിരോധിക്കാൻ നമുക്കായെങ്കിലും വലിയ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. മരിച്ചവരുടെ ശരീരം പ്രിയപ്പെട്ടവർക്ക് ഒന്ന് കാണാൻ പോലും ആകാതെ നശിപ്പിക്കേണ്ടി വന്നതും ആരോഗ്യ പ്രവർത്തകർ പോലും രോഗത്തിനിരയായതുമെല്ലാം നടുക്കുന്ന ഓർമ്മകളാണ്. ഇപ്പോഴാണെങ്കിൽ കോവിഡ് മഹാമാരിയുടെ പിടിയിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്ത് നിപ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും നമ്മുടെ ഭീതിയുടെ ഗ്രാഫ് ഉയരുന്നതിൽ അത്ഭുതപ്പെടാനില്ല. നിപയ്ക്ക് ഇതുവരെ കൃത്യമായ ഒരു ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പല രീതിയിലുള്ള ആൻറ്റിവൈറൽ മരുന്നുകളും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. 2018 രോഗം സ്ഥിരീകരിക്കുമ്പോൾ കേരളത്തിൽ മരുന്നുകളൊന്നും തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് മരുന്നുകൾ കേരളത്തിൽ ലഭ്യമാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകരും സർക്കാരും നൽകുന്ന ഉറപ്പ്. നിപയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് നമ്മൾ ഇതുവരെ കേൾക്കുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, നിർഭാഗ്യവശാൽ മരണപ്പെട്ട നിപ പോസിറ്റീവ് പേഷ്യൻ്റ് ഏതാനും 3-4 ആശുപത്രികൾ കടന്നിട്ടാണ് അവസാനത്തെ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുമായിട്ട് സമ്പർക്കം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ അഗ്രസീവായിട്ട് കോണ്ടാക്ട് ട്രേസിങ്ങും ക്വാറൻറ്റൈനും ചെയ്തു. ഏതാണ്ട് 250-300 ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് ക്വാറൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, വളരെ ക്ലോസ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഹൈ റിസ്ക് കോണ്ടാക്ട് 46 ടെസ്റ്റ് ചെയ്ത് എല്ലാവരും തന്നെ നെഗറ്റീവാണ്, ഇതുവരെ നെഗറ്റീവാണെന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടൊരു കാര്യമാണ്. ഇതിനകത്ത് 17 ആൾക്കാർക്ക് രോഗലക്ഷണങ്ങളുണ്ട് താനും. അപ്പോൾ ഇത്രയും ക്ലോസ് കോണ്ടാക്ട് ഉള്ള ഒരുപാട് പേരെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ എല്ലാവരും നെഗറ്റീവ് ആണെന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയും ഏതാനും ടെസ്റ്റുകൾ വരാനുണ്ട് എന്ന് മാത്രമല്ല, 250-300 ആൾക്കാർ ഒബ്സർവേഷനിലാണ്. അപ്പോൾ അവരെയും അറ്റ്ലീസ്റ്റ് 2 നമ്മൾ ഒബ്സർവ് ചെയ്ത് അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. മരണനിരക്ക് കൂടുതലാണെങ്കിലും രോഗവ്യാപന നിരക്ക് വളരെ കുറവുള്ള രോഗമാണിത്. മാത്രമല്ല നമ്മൾ എല്ലാവരും കോവിഡിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ആരോഗ്യ പ്രവർത്തകരിലേക്കോ പൊതുജനങ്ങളിലേക്കോ വലിയ രീതിയിൽ രോഗം വ്യാപിക്കില്ല. മാത്രവുമല്ല കോവിഡിൽ നിന്നും വ്യത്യസ്തമായി ഉറവിടം കണ്ടെത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് നിപയുടെ വ്യാപനം തടയാം. 2018 ശേഷം കേരളത്തിന് പുറത്ത് പലയിടത്തും ഈ രോഗം കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഒരു കുടുംബത്തിലെ 2-3 പേരിൽ മാത്രമാണ് രോഗം കണ്ടിട്ടുള്ളത് എന്നതും നമുക്ക് ആശ്വാസകരമാണ്. കോവിഡിന്റെ കാര്യത്തിലെന്ന പോലെ പ്രതിരോധം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കോവിഡിൽ സ്വീകരിക്കുന്ന പോലെ തന്നെ രോഗിയിൽ നിന്നും മാറി നിൽക്കുക, മാസ്ക് ധരിക്കുക, രോഗലക്ഷണങ്ങൾ ഉള്ളവർ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയരാവുക, ക്വാറന്റൈൻ പാലിക്കുക, രോഗികളെ പരിചരിക്കുന്നവർ കൃത്യമായ ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിക്കുക,
എന്നിവ കൃത്യമായി ചെയ്യേണ്ടതാണ്. നിപ എന്ന് പറയുന്നത് കോവിഡിനെ പോലെയാണെന്ന് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ തീർച്ചയായും വ്യത്യാസമായിട്ടുള്ള ഒരു അസുഖമാണ്. പ്രധാനമായും അത് നമ്മുടെ തലച്ചോറിന് മസ്തിഷ്കത്തെ ബാധിക്കുന്നതാണ്, എൻകെഫലൈറ്റിസ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ഇൻഫെക്ഷനും പോലെ പനി ഉണ്ടാവുക മസ്തിഷ്കത്തിനെ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നതുകൊണ്ട് ഈ ആളുകളിൽ നമുക്ക് പ്രധാനമായിട്ടും തലവേദനയും അതുപോലെ തന്നെ ബോധത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങളും അപസ്മാരം പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിനെയും ലങ്ങിനെയും മയോകാർഡൈറ്റിസ് അതുപോലെ തന്നെ ലങ്ങിനെ ബാധിക്കുന്ന റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് ശ്വാസ തടസ്സം പോലെയുള്ള ശ്വാസമുട്ടൽ പോലെയുള്ള ലക്ഷണങ്ങളും സിക്ക രോഗി നിപ്പ രോഗികൾ ഒരു പക്ഷേ പ്രകടിപ്പിച്ചേക്കാം. പ്രധാനമായിട്ടും ഇത് രണ്ടുമാണ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന ബോധത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അതുപോലെ അപസ്മാരം പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ ശ്വാസകോശത്തിന് സംബന്ധമായിട്ടുള്ള ശ്വാസമുട്ടൽ പോലെ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതാണ് നിപ്പയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. കോവിഡ് പോലെ ലക്ഷണങ്ങളില്ലാത്ത രോഗികൾ നിപ്പയിൽ ഇല്ല. രോഗം ഉള്ളവർ എല്ലാവരും തന്നെ ലക്ഷണങ്ങൾ കാണിക്കുകയും പെട്ടെന്ന് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ അറിയാത്ത ഒരു രോഗവ്യാപനം ഉണ്ടാവില്ല. പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണം ഉള്ളവർ ആദ്യം കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാവുക. കോവിഡ് നെഗറ്റീവ് ആവുകയും ലക്ഷണങ്ങൾ നിലനിൽക്കുകയുമാണെങ്കിൽ ഉടൻ നിപ്പ പരിശോധനയ്ക്ക് വിധേയരാവണം. നേരിയ പനിയുള്ള എല്ലാവരെയും നിപ്പയുണ്ടോ എന്ന സംശയത്തിൽ പരിശോധിക്കേണ്ടതുമില്ല. കോവിഡ് ചെറിയ ലക്ഷണങ്ങൾ ഉള്ളവരിൽ നിന്നും ലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ നിന്നും പോലും പകരുന്ന അസുഖമാണെങ്കിൽ രോഗതീവ്രത കൂടിയ സമയങ്ങളിൽ, അതായത് ശക്തിയായ രോഗലക്ഷണങ്ങളുള്ള അവസരങ്ങളിൽ പകരുന്ന അസുഖമാണ് നിപ്പ. എന്നാൽ കോവിഡിനെ അപേക്ഷിച്ച് അപകട സാധ്യത കൂടുതലാണെന്നതാണ് നിപ്പയെ കൂടുതൽ ഭയത്തോടെ കാണാൻ കാരണം. അപ്പോൾ ആദ്യമായി കേരളത്തിൽ പിന്നെ നിപ്പ വന്നത് എൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ അന്ന് നിപ്പ വന്ന ടൈമിൽ ആദ്യം എൻ്റെ രണ്ടാമത്തെ സഹോദരനായ സാബിത്തുക്കാക്കായിരുന്നു വന്നത്. അപ്പോൾ അവന് വന്നപ്പോൾ ആർക്കും മനസ്സിലായൊന്നുമില്ല നിപ്പയാന്നുള്ളതൊന്നും. പിന്നെ സാധാ പനി എന്ന രീതിയിലായിരുന്നു ബന്ധുക്കളും വീട്ടിലുള്ളവരൊക്കെ കണ്ടത്. അങ്ങനെയായിരുന്നു, ഞാനും ഹോസ്റ്റലിൽ പഠിക്കുന്നത് കൊണ്ട് ഞാനും അറിയില്ല. അപ്പോൾ പിന്നീട് പിന്നെ പനി മാറാതായപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അവനെ മാറ്റി. പിന്നെ അവിടുന്ന് MRI സ്കാനൊക്കെ എടുത്ത് അതിനുശേഷം ആയിരുന്നു അവൻ്റെ മരണം. അപ്പോൾ അവിടുന്ന് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവൻ്റെ സമനില എൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അന്ന് സാധാ ഒരു മരണമായിട്ടാണ് ഞങ്ങളെല്ലാവരും കണ്ടത്, ഒരു പനി പിടിച്ചിട്ടുള്ള മരണമായിട്ട്. പിന്നെ അവിടുന്ന് എല്ലാവരും പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അവൻ്റെ മൂത്ത സഹോദരൻ്റെ സാലിഹ് ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അവനും പനി വന്നു. അപ്പോൾ അവന് പനി വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതും സാധാ ഒരു പനിയാന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടത്. കാരണം നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ, ഇപ്പോൾ തന്നെ സംഭവം ഞങ്ങൾ അറിയില്ല. അപ്പോൾ അവനെ പിന്നെ കാണിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച് ഗുളിക കഴിച്ചുകൊണ്ട് പിന്നെ പനി മാറാതായപ്പോൾ അടുത്തുള്ള ഒരു EMS ഹോസ്പിറ്റലിൽ പേരാമ്പ്ര, അപ്പോൾ അവിടെ കാണിച്ചു. അവിടെ അഡ്മിറ്റായി, 2 ദിവസം അഡ്മിറ്റായി. ഇപ്പോൾ 3rd ദിവസം അവൻ്റെ ഒരു സിറ്റുവേഷനും വ്യത്യാസങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടുന്ന് പിന്നെ കോഴിക്കോട് ഇക്രയിലേക്ക് പോവുകയാണ് ചെയ്ത്. അവിടുന്ന് MRI സ്കാനൊക്കെ ചെയ്തു. പിന്നെ ഇക്രയിൽ ICU ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ, ഫുള്ളാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബേബിയിലേക്ക് മാറ്റിയായിരുന്നു ചെയ്തത്. പിന്നെ അവിടുന്നാണ് അനൂപ് ഡോക്ടർ സാറ് പിന്നെ ഇങ്ങനെ കുരങ്ങ് പനിയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങളോട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെയാണ് നിപ്പ എന്നുള്ള സംശയത്തിൽ മണിപ്പാലിലേക്ക് സാമ്പിൾ അയക്കുകയും ഞങ്ങളെ ബന്ധുക്കളൊക്കെ തന്നെയായിരുന്നു അയച്ചത്, പോയത് ആ സാമ്പിൾ കൊണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. പക്ഷേങ്കിൽ അതിൻ്റെ പിന്നെ കിട്ടുന്നതിൻ്റെ തൊട്ട് പിന്നെ സാലിക്കാൻ മരണപ്പെട്ടിരുന്നു. കോവിഡുമായി താരതമ്യം ചെയ്താൽ നിപ്പയിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്, 50% മുകളിലാണ് മരണനിരക്ക്. കേരളത്തിൽ 2018 കോഴിക്കോടുണ്ടായ രോഗബാധയിലും കുറച്ച് ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് എറണാകുളത്ത് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഒരു മരണം പോലും സംഭവിച്ചിരുന്നുമില്ല. നിപ്പ വൈറസിന്റെ സാന്നിധ്യം കേരളത്തിലെ പഴംതീനി വവ്വാലുകളിൽ കണ്ടെത്തിയിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നിപ്പ അണുബാധ ഉണ്ടാകുന്നത്. പിന്നീട് വൈറസിന് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും മറ്റൊരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെയാണ് കൂടുതൽ രോഗികൾ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്നത്. വവ്വാലിൽ നിന്നും മനുഷ്യനിൽ എത്തുന്നത് ഒരു യാദൃശ്ചിക സംഭവം മാത്രമാവാം. വവ്വാലിന്റെ സ്രവം അടങ്ങിയ പഴം ഭക്ഷിക്കുക, വവ്വാൽ സമ്പർക്കമേറ്റ മറ്റ് മൃഗങ്ങളെ പരിപാലിക്കുക, വവ്വാലിന്റെ ശരീരം കൈകൊണ്ട് സ്പർശിക്കുക തുടങ്ങിയ എന്തും ആവാം.
പലപ്പോഴും ഇത് കൃത്യമായി കണ്ടെത്താൻ പറ്റാറുമില്ല. വളരെ പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്ന ഒരു അസുഖമാണ് നിപ്പ. നമുക്ക് മരണകാരണം പലപ്പോഴും കണ്ടെത്താൻ പറ്റണം നിർബന്ധമില്ല. ഇതിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വളരെ കൃത്യമായ രീതിയിൽ ഇൻറ്റുബേറ്റ് ചെയ്യുകയും ചികിത്സയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് സമയമെങ്കിലും നമുക്ക് നീണ്ടു കിട്ടി. അതുകൊണ്ട് കുട്ടിയെ നമുക്ക് പരിശോധിക്കാനൊക്കെയുള്ള സാഹചര്യം കിട്ടി. അപ്പോൾ കുട്ടിയെ വന്നത് നമ്മളെ ശിശുരോഗ വിഭാഗത്തിലെ ICU പീഡിയാട്രിക് ICU. ICU ഡോക്ടർമാർ ഡോക്ടർ സതീഷ് ഡോക്ടർ മഞ്ജുള അവരുടെ ടീമാണ് അത് കുട്ടി ആദ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. അതിൽ ഡോക്ടർ സതീഷ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയാണ്. ഡോക്ടർ മഞ്ജുളയുടെ ടീമാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അവരെ ഡയറക്റ്റായിട്ട് ആ കുട്ടിയെ ആദ്യം പരിശോധിച്ച ആൾ ഡോക്ടർ മഞ്ജുളയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കുട്ടിയുടെ ആ അവസാന നിമിഷം വരെയുള്ള സമയത്ത് അവർ വളരെ ടീം വർക്കായിട്ട് മുന്നോട്ട് പോയി. സത്യത്തിൽ ഇതിലൊരു വലിയൊരു അവയർനെസ്സിനേക്കാളും ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം, കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കൈ കഴുകുന്നു, സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, മാസ്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് നിപ്പ പകരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. വീട്ടിനകത്താണ് അത് പടരാനുള്ള സാധ്യതയുള്ളത്. വീട്ടിന് പുറത്തേക്ക് അത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരായാലും ശരി, ആദ്യം കണ്ട ഡോക്ടർമാർ മുതൽ നമ്മൾ പിന്നെ അവസാനത്തെ ഘട്ടത്തിൽ വരെ കണ്ട ഡോക്ടർമാർ വരെ എല്ലാവരും പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ICU തന്നെ ICU എല്ലാ രോഗികളെയും പരിശോധിക്കുമ്പോൾ ഈ പകർച്ചവ്യാധിയുടെ മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം കോവിഡിൻ്റെ കാലഘട്ടമാണ്, ആർക്കൊക്കെയാണ് കോവിഡ് ഉള്ളത് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പടരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ശുചിത്വം തന്നെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വ്യക്തി ശുചിത്വം, ഈ ഹാൻഡ് വാഷിംഗ്, ഹാൻഡ് സാനിറ്റൈസിങ്, മാസ്ക് ഇടുന്നത് ഒരു പരിധിവരെ സഹായിക്കും. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് സഹായിക്കും. ഇതൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പനി, തലവേദന, ബോധക്ഷയം, അപസ്മാരം, പെരുമാറ്റത്തിലെ വ്യത്യാസം, ചുമ, ശ്വാസമുട്ട് തുടങ്ങിയവയാണ്. വയറിളക്കം, ഛർദി തുടങ്ങിയവയും ചിലപ്പോൾ കാണാറുണ്ട്. സാധാരണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 5 മുതൽ 14 ദിവസത്തിനുള്ളിലാണ് ലക്ഷണങ്ങൾ ഉണ്ടാവുക. ഇതുവരെ കൃത്യമായി മരുന്നോ വാക്സിനോ വികസിപ്പിച്ചിട്ടില്ലെങ്കിലും കോവിഡിന് വേണ്ടി നാം സ്വീകരിക്കുന്ന മുൻകരുതലുകളെല്ലാം നിപയെയും പ്രതിരോധിക്കാൻ സഹായിക്കും എന്നതാണ് ഏറ്റവും നല്ല വശം. രോഗിയുടെ സ്രവങ്ങളിലൂടെയാണ് കോവിഡും നിപയും പകരുന്നത്. അതിനാൽ രോഗം വന്ന ആളിൽ നിന്നുമുള്ള സ്രവങ്ങൾ മറ്റൊരു ശരീരത്തിൽ എത്താതിരുന്നാൽ രോഗം പകരുന്നത് തടയാൻ സാധിക്കും. മാസ്കിന്റെ ഉപയോഗം, കൈവൃത്തിയാക്കൽ എന്നിവയാണ് ഏറ്റവും പ്രധാനവും. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് രോഗിയെ ശുശ്രൂഷിക്കുമ്പോഴാണ്. പനി ലക്ഷണം കണ്ടാൽ ഐസൊലേറ്റ് ചെയ്യണം. ഗുരുതരമായ പ്രശ്നം ഇല്ലാത്ത രോഗികളാണെങ്കിൽ നിശ്ചിത അകലം പാലിക്കണം. ഗുരുതരമായ രോഗികൾ ആണ് എങ്കിൽ അവരെ പരിചരിക്കുമ്പോൾ N19 മാസ്ക്, ഗ്ലൗസ് തുടങ്ങിയവ ഉപയോഗിക്കണം. കൈ സോപ്പിട്ട് കഴുകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രോഗിയുടെ സ്രവങ്ങൾ വൃത്തിയാക്കുമ്പോഴും നല്ല ശ്രദ്ധ തന്നെ വേണം. രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ പ്രദേശത്തും ആശുപത്രിയിലും കോൺടാക്ട് ട്രേസിംഗ് വളരെ പ്രധാനമാണ്. രോഗിയുമായി സമ്പർക്കം വന്നവരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് നിരീക്ഷണത്തിലുള്ള സൗകര്യങ്ങൾ സ്വീകരിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും. നിപ്പയെ സംബന്ധിച്ചിടത്തോളം ശ്വാസകോശത്തിലൂടെ വരുന്ന പകരുന്നൊരു രോഗമാണ്. കൊറോണയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ 1.5 വർഷമായിട്ട് നമ്മളിപ്പോൾ കൊറോണയുടെ പുറകെ ആയതുകൊണ്ട് എല്ലാ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസും എടുത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നിപ്പയും അതുപോലെ തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. അതുകൊണ്ട് നിപ്പ എക്സ്പോഷർ വന്നാൽ കോണ്ടാക്ട്സിനൊക്കെ വരാനുള്ള സാധ്യത നേരത്തെ 2018 ഉണ്ടായിരുന്ന പോലെ അത്ര ഇല്ല. കാര്യം എല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും ഫ്രീക്വൻ്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ട്, എല്ലാവരും സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് കെയർ സെറ്റിങ്ങിലോട്ട് വന്നാൽ ഹെൽത്ത് കെയർ സ്റ്റാഫ് മൊത്തം വേണ്ട പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിപ്പ പകർന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോകത്ത് ഇതുവരെ ആകെ 1000 പേര് മാത്രമേ ഈ രോഗം ബാധിച്ചിട്ടുള്ളൂ. പകർച്ചാനിരക്ക് അത്രയധികം കുറവാണ് എന്നതാണ് കാരണം. അതുകൊണ്ട് തന്നെ ഭയം വേണ്ട, ജാഗ്രത തന്നെയാണ് പ്രധാനം. മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ വൈറസ്. ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം. അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നവരിലേക്ക് രോഗം പകരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവുമാണ് ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, മനംപിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച 1-2 ദിവസങ്ങൾക്കകം തന്നെ കോമ അവസ്ഥയിലെത്താൻ സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനും വലിയ സാധ്യതയാണുള്ളത്. ശ്വാസകോശത്തെയും ഒരുപക്ഷെ ബാധിച്ചേക്കാം. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ നീരായ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകൾ RT-PCR പരിശോധന വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ മിക്കവാറും അതിസങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പരമപ്രധാനം. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും രോഗം പകരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഇതിൽ ഏറെ പ്രധാനമാണ്. കഴിവതും വവ്വാലിന്റെ ആവാസ കേന്ദ്രങ്ങളിൽ പോകരുത്. വവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല. രോഗം പകരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾ പ്രധാനമാണ്. രോഗിയുമായി 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക. രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക.
രോഗലക്ഷണങ്ങളുമായി വരുന്ന എല്ലാ രോഗികളെയും ഐസൊലേഷൻ വാർഡിൽ പ്രവേശിക്കുക, രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും മറ്റ് ഇടപെടലുകൾ നടത്തുമ്പോഴും കയ്യുറകളും മാസ്കും ധരിക്കുക. സാംക്രമിക രോഗങ്ങളിൽ എടുക്കുന്ന എല്ലാ മുൻകരുതലുകളും ഇത്തരം രോഗികളിലും എടുക്കേണ്ടതുണ്ട്. രോഗമുണ്ടെന്ന് സംശയിക്കുന്ന രോഗി അഡ്മിറ്റായാൽ അധികൃതരെ കൃത്യമായി വിവരം അറിയിക്കണം. സുരക്ഷാ രീതികളും സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് റബ്ബുകൾ ഉപയോഗിച്ച് കൈ കഴുകണം. രോഗി രോഗചികിത്സ ഉപയോഗിച്ച ഉപകരണങ്ങൾ, രോഗിയുടെ വസ്ത്രം, വിരി മുതലായവയെല്ലാം സുരക്ഷിതമായി മാത്രം കൈകാര്യം ചെയ്യുക. നിപ രോഗികളെ മറ്റു രോഗികളുമായുള്ള ഇടപെടലുകൾ തീർത്തും ഒഴിവാക്കി വേർതിരിച്ച് പ്രത്യേക വാർഡുകളിലേക്ക് മാറ്റുക. ഇത്തരം വാർഡുകളിൽ ആരോഗ്യരക്ഷാ പ്രവർത്തകരുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും വേണം. രണ്ട് രോഗികളുടെ കട്ടിലിനിടയിൽ 1 മീറ്റർ അകലമെങ്കിലും ഉറപ്പാക്കേണ്ടതുണ്ട്. രോഗികളെ അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരെ ശുശ്രൂഷിക്കുമ്പോൾ പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് പരമപ്രധാനമാണ്. നിപ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടായ ഒരു വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ വരുമ്പോൾ അവരെ സ്ക്രീൻ ചെയ്യണം. പിന്നെ ലക്ഷണങ്ങളിനകത്ത് പ്രധാനമായിട്ടും തലവേദനയും അല്ലാത്ത പക്ഷം തലച്ചോറിനെ ബാധിച്ച രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തലവേദന, സ്വഭാവ വിശ്വാസം, ജന്നി മുതലായ കാര്യങ്ങൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം കോണ്ടാക്ട്സിനെയാണ് നമ്മൾ പ്രൈമറി ആയിട്ട് സസ്പെക്റ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 സാഹചര്യങ്ങൾ, നമ്മൾ അണ്ണാൻ വവ്വാല് കടിച്ച പഴം എടുത്ത സാഹചര്യം, അല്ലെങ്കിൽ വവ്വാലുകളുള്ള കിണറിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ ഉള്ള കള്ള് എടുക്കുന്ന സാഹചര്യത്തിലും, അത്തരം ആൾക്കാർക്ക് രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിലാണ് പ്രത്യേകിച്ചും നിപ്പയാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടത്. നിപ്പ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു മരുന്നിനും നിലവിൽ അനുമതിയില്ല. രോഗാവസ്ഥയെ ചികിത്സിക്കുന്ന മരുന്നുകൾ മാത്രമാണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ പല രാജ്യങ്ങളിലും ഇതിനോടകം മരുന്ന് പരീക്ഷണം പുരോഗമിക്കുന്നുണ്ട്. കേസുകൾ പരിഗണിച്ച് ഇവയ്ക്ക് പലതിനും എമർജൻസി ഉപയോഗത്തിനുള്ള അനുമതിയും ഉണ്ട്. കേരളത്തിൽ 2018-19 കാലത്ത് നിപ വൈറസ് പടർന്നപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന മരുന്ന് ഫലപ്രദമായിരുന്നു. രോഗം ബാധിച്ചവർക്ക് റിബാവറിൻ എന്ന ആന്റിവൈറൽ മരുന്നും കൊടുത്തിരുന്നു. അതും ഒരു പരിധിവരെ ഫലപ്രദമായിരുന്നു എന്നാണ് നിഗമനം. ലോകം മുഴുവൻ 2018 കേരളത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ നമ്മൾ അവർക്ക് മുന്നിൽ നിപയെ പിടിച്ചുകെട്ടി കാണിച്ചു കൊടുത്തു. ഇന്ത്യയുടെ ആരോഗ്യ മേഖലയ്ക്ക് ഒന്നടങ്കം ആശ്വാസമായിരുന്നു അത്. നിപ എന്ന രോഗത്തിന്റെ അപകട സാധ്യത മനസ്സിലാക്കിയത് മുതൽ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം മുഴുവൻ അന്ന് ഒരുമിച്ച് നീങ്ങി. തിരുവനന്തപുരത്ത് നിന്നുള്ള ഏകോപനവും കോഴിക്കോട് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂം സജ്ജീകരിച്ചും എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം. പിന്നീട് നിപ സ്ഥിരീകരിച്ചതോടെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഒന്നിച്ചു നീങ്ങി. എബോള വൈറസ് ബാധയുണ്ടായപ്പോൾ ചെയ്തതുപോലെ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തിച്ചത്. മറ്റ് സർക്കാർ വകുപ്പുകളും എല്ലാ സഹായവുമായി ആരോഗ്യവകുപ്പിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആശുപത്രി ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകുകയും രക്ഷാ ഉപകരണങ്ങൾ പെട്ടെന്ന് ലഭ്യമാക്കുകയും ചെയ്തു. നിപ രോഗികളുമായി സമ്പർക്കം പുലർത്തിയെന്ന് സംശയമുള്ള 2000-ലധികം പേരെ നിരീക്ഷിച്ചു. ജാഗ്രതയോടെയും കൂട്ടായുമുള്ള പ്രവർത്തനമാണ് മരണസംഖ്യ കുറച്ചു ും രോഗം പടരാതെ നിയന്ത്രിച്ചതും. നിപ നിയന്ത്രണ വിധേയമായ ശേഷവും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം തുടർന്നു. ഭയം ജനങ്ങളെ കീഴടക്കിയപ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ രോഗബാധിത മേഖലകൾ സന്ദർശിക്കാൻ തയ്യാറായത് ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ഏവരും ശ്ലാഘിക്കുകയും ചെയ്തിരുന്നു. 19 വന്ന സമയത്ത് നമ്മുടെ ഒരു കുട്ടിയിൽ വന്നു, അത് നമുക്ക് ആ സമയത്ത് തന്നെ അത് ഒതുക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യമുണ്ട്. പക്ഷേ 2018 ആ ഭീതി ഒരിക്കലും വിട്ടുപോകില്ല. പ്രത്യേകിച്ച് ഒരു 1.5 മാസക്കാലം പേരാമ്പ്രയിലുണ്ടായിരുന്ന ജനങ്ങളൊന്നും തന്നെ അത് മറക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അതേപോലെ തിരിച്ചു വരികയാണോ എന്നുള്ളൊരു ഭയം ആണ് ഇപ്പോൾ തോന്നുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നമുക്ക് വെൽ എക്യുപ്ഡ് ആണ്, നമുക്ക് അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ജനങ്ങളൊക്കെ വളരെയധികം ബോധവാന്മാരാണ് ഇനിയിപ്പോൾ എങ്ങനെ തുരത്താന്നുള്ള കാര്യത്തിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നേഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും അവരൊക്കെ പഴയതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലമായതുകൊണ്ട് തന്നെ മാസ്കുകൾ, ഗ്ലൗസുകൾ അതൊക്കെ അവർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അത് ഒരുവിധം രോഗം പകരാതിരിക്കാനുള്ള വലിയൊരു രീതി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ധൈര്യമുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിലും നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും എല്ലാ രീതിയിലും ഈ ഒരുപാട് മഹാമാരിയെ നമ്മൾ തുരത്തിയതുപോലെ തന്നെ ഇനിയൊരു നിപ്പ വന്നു കഴിഞ്ഞാലും തുരത്താമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്.
മാരക പ്രഹരശേഷിയുള്ള രോഗത്തെ പിടിച്ചുണർത്തി എന്നത് ചെറിയ കാര്യമല്ല. തുടർന്നുള്ള വർഷങ്ങളിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും അപകടമില്ലാതെ നമ്മൾ കരകയറി. ഇത്തവണയും സമാനമായ ചെറുത്തുനിൽപ്പ് തന്നെയാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതും. കോവിഡ് മഹാമാരിയുടെ അത്ര പകർച്ചാശേഷിയില്ലെങ്കിലും നിപയെ ഇനിയും നമ്മൾ കരുതിയിരിക്കണം. നിപയെന്നും കോവിഡെന്നും കേട്ടാൽ ഇന്ന് നമ്മൾ മലയാളികൾ ഭയക്കില്ല. കാരണം ഇവയെല്ലാത്തിനെയും നേരിട്ട് അവയെല്ലാം അതിജീവിക്കാനുള്ള ഒരു ശേഷി നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു. എന്നാലും നമ്മുടെ പ്രതിരോധം കൈവിടാൻ പാടില്ല. ജാഗ്രത ഒട്ടും കൈമോശം വരാനും പാടില്ല. എങ്കിൽ മാത്രമേ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ കഴിയൂ.